ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിയന്ത്രിക്കുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിദ്യാഭ്യാസ രീതികളിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധ പതിക്കും എന്ന കാരണത്താൽ വിദ്യാർത്ഥിനികൾക്ക് ലെഗിങ്സ് ധരിക്കുവാൻ പാടില്ല എന്ന വിചിത്രമായ നിയമം നിലനിൽക്കുന്ന സ്കൂളുകളെയും സ്കൂൾ ക്യാമ്പസിൽ മദ്യപിക്കുവാനുള്ള അവസരം ഒരുക്കി നൽകുന്ന സ്കൂളുകളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുടി വളർത്തിയാൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്ന സ്കൂളുകളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, കാർഡ്ബോർഡ് ബോക്സ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പരീക്ഷയിൽ കോപ്പിയടിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. ഈ രീതിയിൽ കർശനമായ ശിക്ഷാവിധികളും നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ വളരെ വിചിത്രമായ രീതിയിൽ വിദ്യാർത്ഥികൾ കൃത്യമത്വം കാണിക്കാതിരിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. കർണാടകയിലെ ഹവേരി പട്ടണത്തിലെ ഭഗത് പ്രി യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ രീതിയിലൊരു നടപടി നേരിടേണ്ടതായി വന്നത്. കെമിസ്ട്രി പരീക്ഷയിലായിരുന്നു ഈ സംഭവം നടന്നത്. പിന്നീട് ഇതിനെ ആസ്പദമാക്കി നിരവധിയായ ആക്ഷേപങ്ങളും വിവാദങ്ങളും പുറത്തു വന്നിരുന്നു. ഒരു പരിഷ്കൃത സമൂഹം ഒരിക്കലും ഇത്തരമൊരു ആശയത്തെ അംഗീകരിക്കുകയില്ല. ഇത്തരത്തിലുള്ള മുറകൾ വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുകയും അത് ഭാവിയെ ബാധിക്കുകയും ചെയ്യും. പിന്നീട് കോളേജ് അധികാരികൾ ഈ സംഭവത്തിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തു. നമ്പർ 9, നോ ലെഗിങ്സ് ഫോർ ഫീമെയിൽ സ്റ്റുഡൻസ്. വസ്ത്രധാരണം എന്നത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഏത് രീതിയിലുള്ള വസ്ത്രങ്ങളാണ് തനിക്ക് ഇണങ്ങുക, എന്തൊക്കെയാണ് ധരിക്കേണ്ടത് എന്നൊക്കെ സ്വന്തം ഇഷ്ടമാണ്. എന്നാൽ വിദ്യാലയത്തിൽ പെൺകുട്ടികൾ ലെഗിങ്സ് ധരിക്കുവാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന സ്കൂളുകൾ നിലവിലുണ്ട്. ആ വിദ്യാലയമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോഗ പാൻസും ലെഗിങ്സുമാണ് ഇവിടെ നിരോധിച്ചിരിക്കുന്നത്. കാരണം ഇറുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ തിരിക്കും എന്നതുകൊണ്ടാണ്. എന്നാൽ കേപ്കോ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ നിയമത്തിനെതിരെ പ്രതിഷേധമുയർത്തി. ഇത്തരമൊരു കാര്യം ഒരു വിവേചനം ആണെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. പിന്നീട് സ്കൂൾ അധികാരികൾ തന്നെ ഇത്തരമൊരു നിയമത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്തുകയും സ്വാഭാവികമായ രീതിയിലേക്ക് സ്കൂൾ എത്തുകയും ചെയ്തു. നമ്പർ 8, ഹെയർ റേസിംഗ് റൂൾ. കൊളാറോഡയിലെ കാപ്രാക് അക്കാദമിയിലെ ഒരു സംഭവമാണിത്. പെൺകുട്ടികളുടെ സ്കൂളായ ഇവിടെ ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു. പെൺകുട്ടികൾ തലമുടിയിൽ യാതൊരു വിധത്തിലുള്ള ഫാഷനോ ഉപയോഗിക്കുവാൻ പാടില്ല എന്നതായിരുന്നു അത്. ഇതിനെതിരെയുള്ള പ്രതിഷേധം എന്ന രീതിയിൽ രണ്ടു കുട്ടികൾ തലമുടി മുഴുവൻ വെട്ടിക്കളയുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധാത്മകമായ രീതിയിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് കടുത്ത അച്ചടക്ക ലംഘനമായി മാനേജ്മെന്റ് വിലയിരുത്തുകയും ഇവർക്ക് താക്കീത് നൽകുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഇവരെ അത്ര കാര്യമായി ബാധിച്ചില്ല. പിന്നീട് ഇവർക്ക് പിന്തുണയായി കുറച്ചു കുട്ടികൾ കൂടി എത്തുകയും ഇവർ ഒരു ഗ്യാങ് പോലെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഏറെ വൈകാതെ തന്നെ സംഭവം ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. നമ്പർ 7, അഷ്ബറി യൂണിവേഴ്സിറ്റി. കാനഡയിലെ ഒന്റാറിയോയിലെ ഒട്ടാവയിൽ റോക്ലിഫ് പാർക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബോർഡിംഗ് സ്കൂളാണിത്. പ്രാർത്ഥനയും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിരവധിയായ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ കർശനമായ ചിട്ടകളിലൂടെയാണ് ഇവിടെ പാഠ്യപദ്ധതികൾ മുന്നോട്ടു പോകുന്നത്. ഇത് ഒരു ഇന്റർനാഷണൽ ബാക്കലേറിയേറ്റഡ് വേൾഡ് ആണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധിയായ അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. സ്കൂളിൽ നിലവിൽ ഏകദേശം 580 സീനിയർ വിദ്യാർത്ഥികളും 180 ജൂനിയർ വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ആൺകുട്ടികളെ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. തുടർന്ന് 1982 പെൺകുട്ടികൾക്കും പ്രവേശനം ആരംഭിച്ചു. ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളിൽ നിരവധി ആളുകൾ ലോക പ്രശസ്തരാണ്. ജോൺ ടേർണർ ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 6, സസ്പെൻഡഡ് ഫോർ നോ ഷേക്കിംഗ് ഹാൻഡ്സ്. കാർവർ കോർണിഗേറ്റ് അക്കാദമിയിലെ വളരെ വിചിത്രമായ രീതികളെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ജയിലിന് സമാനമായ രീതിയിലുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. വിദ്യാർത്ഥികൾ എല്ലാം തന്നെ തീർത്തും നിശബ്ദരായി അച്ചടക്കത്തോടെ നടക്കണം എന്നുള്ളത് ഇവിടത്തെ നിർബന്ധിതമായ ഒരു കാര്യമാണ്. കൂടാതെ വളരെ പ്രത്യേകതയേറിയ ഒരു സംഭവം എന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ ആദ്യം കാണുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് കടുത്ത കുറ്റമായാണ് വിലയിരുത്തുന്നത്. കൂടാതെ ഒരു സ്കൂളിന് സമാനമായ അന്തരീക്ഷമായിരുന്നില്ല ഇവിടെ ലഭിച്ചിരുന്നത്. പകരം ഒരു മിലിട്ടറി ക്യാമ്പിന് സമാനമായ പ്രതീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമായിരുന്നില്ല. ആയതിനാൽ തന്നെ നേരത്തെ തന്നെ ഇതിനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഒടുവിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു. നമ്പർ 5, ജാപ്പനീസ് സ്കൂൾ. വളരെ മനോഹരമായ രീതിയിലുള്ള പാഠ്യപദ്ധതികളാണ് ജപ്പാനിലുള്ളത്. പഠനം എന്നത് കേവലം പുസ്തകം പഠിച്ച് പരീക്ഷ എന്നതിലുപരി പഠനത്തെ ആസ്വാദകരമാക്കി ജീവിതത്തെ മനസ്സിലാക്കുക എന്നതുകൂടിയാണെന്ന് ജപ്പാനിലെ സ്കൂളുകൾ നമ്മളെ കാണിച്ചു തരുന്നു. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ ആവിഷ്കരിക്കുന്നത്.
പലതരത്തിലുള്ള കളികളും വിവിധ സംസ്കാരങ്ങളെയും രാജ്യങ്ങളെയും കുറിച്ച് അറിയുന്നതിനുള്ള പ്രവൃത്തി പരിചയ ക്ലാസുകൾ തുടങ്ങിയവയൊക്കെ വിദ്യാർത്ഥികളെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. ജാപ്പനീസ് സ്കൂൾ സമ്പ്രദായ രീതികൾ പ്രാഥമികമായി 6 വർഷത്തെ പ്രാഥമിക ക്ലാസുകൾ, 3 വർഷത്തെ ജൂനിയർ ഹൈസ്കൂൾ, 3 വർഷത്തെ ഹൈസ്കൂൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രാഥമിക ജൂനിയർ ഹൈസ്കൂൾ വഴി നിർബന്ധിത വിദ്യാഭ്യാസം 9 വർഷം നീണ്ടു നിൽക്കുന്നു. ഇക്കാലയളവിൽ വിദ്യാർത്ഥികൾ മികച്ച രീതിയിലേക്ക് എത്തപ്പെടുന്നു. നമ്പർ 4, ഡിറ്റൻഷൻ ഫോർ സ്ലൗച്ചിങ്. ക്രൗൺ ഹൈറ്റ് മിഡിൽ സ്കൂളാണ് ഇനി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത്. ന്യൂയോർക്കിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിചിത്രമായ രീതിയിലുള്ള പല നിയമങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അലസമായ രീതിയിൽ പഠിക്കുന്നതായി കുട്ടികൾ ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായി വരും. കൂടാതെ ക്ലാസ്സിലും അലസത തുടർന്നാൽ അത് കടുത്ത കുറ്റമായി പരിഗണിക്കുന്നു. ഡെസ്കിൽ തലവച്ച് കിടക്കുക, ക്ലാസ് റൂമിൽ അനാവശ്യമായ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടത്തെ ജൂനിയർ വിദ്യാർത്ഥിനിയായ ജിയ ജൂണി പറയുന്നത്, ഇവിടെ താൻ വർഷത്തിൽ എല്ലാ ദിവസവും എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കാറുണ്ട്, എന്നാൽ ചെറിയ തോതിൽ താനത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള അധ്യാപന രീതികളും പാഠ്യപദ്ധതികളും ഇവിടത്തെ മേന്മയാണ്. നമ്പർ 3, മൂവീസ് ആർ ബാൻഡ്. ഏറെ വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെടുന്ന ഒരു കോളേജാണ് ഒസാർഗ് ക്രിസ്ത്യൻ കോളേജ്. നിരവധിയായ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരങ്ങളിലും മറ്റും വെച്ച് സിനിമകൾ കാണുവാൻ പാടില്ല എന്ന വിചിത്രമായ ഒന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ പുകവലി, മദ്യപാനം എന്നിങ്ങനെയുള്ളവയെ കർശനമായി ഇവിടെ നിയന്ത്രിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥിയായിരുന്ന സമയം വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ എവിടെ വെച്ച് ഉപയോഗിച്ചാലും തെറ്റായി കണക്കാക്കുന്നു. കാസിനോകൾ, ബാറുകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിദ്യാർത്ഥി പിന്നീട് പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും. മദ്യപിക്കുകയോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടുത്ത നടപടികളിലേക്ക് എത്തുകയും ചെയ്യും. നമ്പർ 2, തായ് സ്കൂൾസ്. മുടിയുടെയും വൃത്തിയുടെയും കാര്യത്തിൽ തായ്ലാന്റിലെ സ്കൂളുകൾ കർശനമായ രീതികൾ പിന്തുടർന്നു വരുന്നു. മാന്യമായ രീതിയിലല്ല മുടി വളർന്നത് എങ്കിലോ ഒരുപാട് നീളത്തിൽ മുടി വളർത്തുകയോ കണ്ടാൽ അത് വെട്ടിക്കളയുന്നതിനായി സ്കൂൾ തന്നെ അവസരമുണ്ടാക്കുന്നു. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ നടപടി നേരിടേണ്ടതായി വരും. കൂടാതെ വൃത്തിയുടെ കാര്യത്തിലും കർശനമായ രീതികളാണ് തായ്ലാന്റിലെ സ്കൂളുകളിൽ നിലനിൽക്കുന്നത്. ഈ രീതിയിലുള്ള നിയമങ്ങൾ കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കും എന്നതിനാലാകാം ഈ രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടായത്. പ്രീ സ്കൂൾ മുതൽ മുതിർന്ന ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തായ് സർക്കാർ സൗജന്യമായി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് 15 വർഷത്തെ സൗജന്യ അടിസ്ഥാന വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നു. നമ്പർ 1, ബിഗ് ബ്രദർ സ്കൂൾ. എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടും കൂടി വിദ്യാർത്ഥികളെ യാതൊരു രീതിയിലുള്ള അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാത്ത സ്കൂൾ ജീവിതമായിരിക്കും ഏതൊരു വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത്. ഈ രീതിയിലൊരു വിദ്യാലയമാണ് ഇവിടെ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് യാതൊരു വിധത്തിലുള്ള വിലക്കുകളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കി നൽകുന്നു. കലാപരമായ കഴിവുകളായാലും കായികപരമായ കഴിവുകളായാലും എന്തിനേയും ഇവിടെ പരിപോഷിപ്പിക്കുന്നു. വിദ്യാലയത്തിൽ തന്നെ സിനിമ കാണുവാനുള്ള സൗകര്യവും റെസ്റ്റോറന്റ് സേവനവും ലഭ്യമാണ്. ഈ രീതിയിൽ വിദ്യാർത്ഥികളുടെ മാനസികമായ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന മാനേജ്മെന്റ് ആണ് ഈ സ്കൂളിനുള്ളത്. അക്കാദമിക് രംഗങ്ങളിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണിത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ സ്കൂൾ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്, അതോ ജയിലിന് സമാനമായ രീതികളായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.